ഇപ്പം നമ്മൾ ഇത് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഒരു കൈ കൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും ആ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇത് നാളെ ശ്രദ്ധിച്ച് ചെയ്താൽ ആദ്യം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം ഇതേമാതിരി മൂർച്ചയുള്ള ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെറിയ രീതിയിൽ ആദ്യം ചെറിയ വടി പഠിക്കുക വടി പരിശീലിച്ച് കഴിഞ്ഞിട്ട് ചെറിയ വെട്ടുകത്തി അതി കഴിഞ്ഞ് വലിയ വാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യമേ വാൾ ഉപയോഗിച്ച് ഏതെങ്കിലും കാരണവശാൽ കഴുത്തിൽ കൊണ്ട് അപകടം സംഭവിച്ചാൽ അക്കാഡമിയിലുള്ളവരിൽ ആർക്കും യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല അതാണ് നിങ്ങളോട് എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് എല്ലാവരും പെട്ടുകൊള്ളും പക്ഷേ നിങ്ങളുടെ ശരീരം കേടാവാൻ പറ്റില്ല ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ മർമ്മത്താണ് കൊടുക്കാൻ പോകുന്ന മർമ്മങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സൈഡിലെ പതിനാറ് മർമ്മങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരിക്കുന്നത് ആ മർമ്മങ്ങളാണ് അടി ഇത് ഇതിലല്ല അടിവരുന്നു പക്ഷേ അതിലടിച്ചാൽ സെക്കൻഡിൽ ഈ ആൾ താഴെ വീഴും ബോധം പോലും ഉണ്ടാവില്ല നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റും ആ കുറേ നേരം അവിടെ കിടന്നിട്ട് അയാളെ പോയിക്കോട്ടെ പക്ഷേ ആ മർമ്മത്തിലാണ് കൊടുക്കുന്നത് എൻ്റെ ശിഷ്യന് കേട് വരാതിരിക്കാനാണ് ഇത് വെച്ച് നിങ്ങളെ കാണിച്ചിരുന്ന് ശ്രദ്ധിച്ച് കാണുക നിമിഷം പോലും വേണ്ട ഇയാൾ താഴെ വീഴാൻ നോക്കിയുള്ളൂ അത് ഈ വലിയ കത്തിയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല കാരണം നമ്മുടെ ശരീരത്തിൽ കൊണ്ടാലല്ലേ മുറിയുള്ളൂ ഒരു കാരണവശാലും മുറിയാലോ കൊള്ളിയാലല്ലോ അതിനെമ്പ് റെഡി നോക്കി ഇത് ഇവിടേക്കാണ് വീഴുന്നത് ഇദ്ദേഹം അദ്ദേഹം വെട്ടാൻ നിൽക്കുകയാണ് പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിൽക്കുകയാണ് ആദ്യം ഞാൻ ഈ ഒരു കൈയുടെ മാത്രം കാണിക്കുകയാണ് മറ്റേത് കാണിച്ച് ഒന്ന് ആദ്യം മുമ്പ് ഉണ്ടോ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഇത് നമ്മൾ ചെയ്യുന്ന ഇത് ഇങ്ങനെ വെട്ടല്ല ഓ അടുത്ത് ഉണ്ടോ ഈ സ്ഥലം നോക്കിയേ ഇവിടെ വന്ന് ഉണ്ടോ ഇതാണ് നമ്മൾ കൈ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഒരടി കൈ തീർത്തടിയാണ് ഇത് വെട്ടുമല്ല അതോ അടിയാണ് ഈ അടി തല്ലി തടലയിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു അടി അടിച്ചാൽ ഈ കൈ തളർന്നു പോകും അതാണ് അടി ആ അടി ഒരു അടി ഒരു ഇതൊരു അടി കഴിയുമ്പോൾ ഈ ആൾ പോകും ഇതിപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല ചെയ്താൽ അദ്ദേഹത്തിന് കേടാവും അതുകൊണ്ട് ആദ്യം ബ്ലോക്ക് ചെയ്ത് ടച്ച് ചെയ്യുന്ന കാണാം പിന്നീട് ശരിക്കുള്ള കാണിച്ചു തരാം ഓക്കെ ദാ ദാ ഇത്രയും വീണ്ടു അടുത്തത് നല്ലപോലെ അടിക്കാൻ പോവുകയാണ് കണ്ടില്ലേ അതൊക്കെ കത്തി മാറ്റിക്കോ താഴെ വീണു താഴെ വീഴുകയല്ലേ കത്തി മാറ്റി വച്ചു കയറി നിൽക്ക് കത്തി വരുന്ന മാതിരി വരിക നോക്കിയത് ശ്രദ്ധിക്കുക ഇത് കൈ വെട്ടുകല്ല ഒറ്റ കൈ കൈപ്പത്തിയില്ലേ കൈപ്പത്തി എന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ല നമുക്കിതില്ല നമ്മുടെ കൈപ്പത്തി കൊണ്ട് അടിച്ചാൽ മറ്റേ മർമ്മ മുറയിൽ ഞാൻ തരും ഈ വിരലുകളെല്ലാം ഇരുമ്പ് കമ്പിമാരിയാവും അത്ര പവറാവുന്ന രഹസ്യമായ മുറകൾ ആ പരിശീലനത്തിൽ ഞാൻ തരാൻ പോകുന്നു ഇവിടുത്തെ ഈ അടിയിൽ ഈ കൈ പോയി പിന്നെ ഈ കൈ ഒന്നും പൊക്കില്ല ആ ഒരടി ഈ ഒരു അടി ആയി ആൾ പോയി ഇതാ ശ്രദ്ധിച്ചോൾ പതിയെ എൻ്റെ ശിഷ്യനായതുകൊണ്ട് ഞാൻ വേദനിപ്പിക്കില്ല ആളെ കളയില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം തൈകര നിൽക്കുകയാണ് ഇവിടെയും വെട്ടുകത്തി വരുന്നുണ്ടോ നോക്കി വെട്ടുകത്തി വന്നാൽ ഒരു പ്രശ്നവുമില്ല ഇല്ല ഇത്രയുള്ള അടി ഒന്നുകൂടി ഇപ്പോൾ ഈ അടി കൊടുത്തത് ഈ അടി കൊടുത്തത് ഇവിടെയാണ് ഇവിടെ ഇവിടെ കൊടുത്താൽ ഈ ചെവി സാഹചര്യം അടക്കം പോയി എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഒന്നുകൂടി അടിക്കണ്ടോ ഇതേ അല്ല അടി കൊടുത്തത് നോക്കി കൈ വരുന്നുണ്ടോ ഒറ്റ അടി ഈ അടി കഴിഞ്ഞിട്ടാണ് നോക്കി ഇവിടെയാണ് അടിക്കേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് അടിക്കാൻ പറ്റുമോ ഇദ്ദേഹത്തിൻ്റെ ചെവി പോവില്ലേ അതുകൊണ്ട് ആ ഇത് ഇതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അടി പോയതേനു പക്ഷേ അതിൻ്റെ മുകളിലാണ് അടികൊടുത്ത് അപ്പോൾ എൻ്റെ ശിഷ്യന് കേട് കൂടാതെ പോയി ഇതാണ് നമ്മുടെ തിയറിയാണത് ഒന്ന് ഇടിച്ചെടുക്കില്ല അടിച്ചെടുക്കില്ല ഇടി ഇതിലിടിയില്ല ആകെ കൊണ്ട് ഈ കൈപ്പത്തിയിലാണ് അടി പുഴൻ ഇങ്ങനെ ഇടിക്കില്ല ഷൂട്ടോ ചെയ്യില്ല അടിയെന്ന് പറഞ്ഞാൽ അടി വിരലുകൾ മുഴുവൻ മുഴ പൊളിച്ചു കളയുക നമ്മുടെ ഒരു കൈ പോയാൽ അവനില്ല അതിൽ ഒരുപാട് വിദ്യകളാണുള്ളത് രണ്ട് ദിവസം ഇവിടെ താമസിച്ച് പരിശീലിപ്പിച്ച് ഇവർക്ക് മർമ്മ മർമ്മമുറ കൊടുത്തു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട അവർ മിടുമിടുക്കന്മാരായി ഇതിൽ ലാസ്റ്റ് പഠിപ്പിക്കുന്ന അഞ്ച് ആയുധധാരികൾ അഞ്ചാൾ ചുറ്റും നിൽക്കും അവരെ മൂന്ന് സെക്കൻഡ് കൊണ്ട് വീഴ്ചിട്ടാണ് ഇവർക്ക് മർമ്മ മുറ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആ ഈ വിദ്യ ലോകത്തിൽ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇവരിത് പുറത്ത് പബ്ലിക്ക് ആക്കില്ല അവരവരുടെ മുറയിൽ അവരുടെ തറവാട്ട് മുതലായിട്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കും ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് കൊടുക്കുക അതാണ് നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല സൂക്ഷിച്ച് വയ്ക്കുക അത്ര മാത്രമേ ഉള്ളൂ റെഡി ഇത്രയും കണ്ടത് എൻ്റെ സഹകരിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഈ വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നത് പോലെ തന്നെ ഈ ഒരു ഇത് കണ്ടുപഠിക്കട്ടെ പഠിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം